എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്ത് തന്നെയാണ് സത്യജിത്ത്. 10-ാം ക്ലാസ്സിലാണ് ഇവനെ എനിക്ക് കൂട്ടാനായിട്ട് കിട്ടുന്നത്. അന്നാണ് എനിക്ക് ഈ വീൽ ചെയറും കിട്ടുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ കമ്പനിയായി തന്നെ നടക്കുകയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പഴഞ്ചൊല്ലിനെ മറ്റൊരു തരത്തിൽ അന്വർത്ഥമാക്കുകയാണ് കരുനാഗപ്പള്ളിക്കാരായ രണ്ടു സഹപാഠികൾ. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളായ ഇടക്കുളങ്ങര ഗീതാഭവനിൽ ബിനുവും സുഹൃത്ത് കല്ലേലി ഭാഗം ജിത്തു ഭവനിൽ സത്യജിത്തുമാണ് മാതൃകാ സൗഹൃദത്തിലെ കഥാപാത്രങ്ങൾ. എൻ്റെ പേര് ബിനുകുമാർ. എൻ്റെ വീട് വെളുത്തമണൽ. ഞാനിവിടെ ബോയ്സ് HSS ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് +2 വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ അസു മുതലാണ് ഞാൻ ഈ വീൽ ചെയർ, ഇലക്ട്രിക് അല്ല അല്ലാതെയുള്ള വീൽ ചെയർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 4 വരെ ഞാനൊരു സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് LVPS എന്ന് പറയുന്ന സ്കൂളിലേക്ക് മാറി 5 മുതൽ 7 വരെ ആ സ്കൂളിൽ പഠിച്ചു. അവിടെയും വീൽ ചെയർ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 8-ാം ക്ലാസ്സിൽ കൊറോണ എന്ന അസുഖം പിടിപെട്ടതിനാൽ പഠിത്തമില്ലായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതിനുശേഷം 10-ാം ക്ലാസ്സിലാണ് ഇവനെ എനിക്ക് കൂട്ടാനായിട്ട് കിട്ടുന്നത്. അന്നാണ് എനിക്ക് ഈ വീൽ ചെയറും കിട്ടുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ കമ്പനിയായി തന്നെ നടക്കുകയാണ്. ജന്മന കാലുകൾക്ക് ശേഷിയില്ലാത്ത ബിനുവിന്റെ ജീവിതത്തിലെ പകൽ സമയം സത്യജിത്തിന്റെ കൈപ്പിടിയിലാണ്. 8-ാം ക്ലാസ് മുതലേ ഒരേ ഡിവിഷനിലായിരുന്നുവെങ്കിലും കൊറോണയുടെ ലോക്ക്ഡൌൺ കാരണം അവർക്ക് അടുത്ത് കൂട്ടുകൂടാൻ സാധിച്ചിരുന്നില്ല. ഓൺലൈൻ ക്ലാസുകളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2022 10-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഇരുവരും ഉറ്റ ചങ്ങാതിമാരായത്. പരിചയപ്പെട്ടിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയുള്ളൂവെങ്കിലും ഒരായസിന്റെ സ്നേഹബന്ധം ഇരുവർക്കിടയിലും പടർന്നു പന്തലിച്ചത് വളരെ വേഗമായിരുന്നു. 10-ാം ക്ലാസ്സിനു ശേഷം +1 ഒരേ സ്കൂളിൽ പ്രവേശനം കിട്ടുമോ എന്നതായിരുന്നു ഇരുവരുടെയും ആശങ്ക. അലോട്ട്മെന്റ് വന്നപ്പോൾ ആഗ്രഹം പോലെ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ തന്നെ എത്തി. ഞാൻ അഞ്ജലി, ഞാൻ ബിനുവിന്റെ കൂട്ടുകാരിയാണ്. ഞാനും കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. +2 വിദ്യാർത്ഥിനിയാണ്. എനിക്ക് കിട്ടിയതിനും വെച്ച് ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ബിനു. ഞാൻ +1 വന്നപ്പോഴാണ് അവനെ പരിചയപ്പെടുന്നത്. അത്രയും നല്ല ക്യാരക്ടറാണ് അവൻ്റെ. അവൻ പൊളിയാണ്. പിന്നെയെന്ന് പറയാം, ബിനു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് ബിനുവാണ്. അവന്റെ ഓരോ കാര്യങ്ങൾ, തമാശ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. 7-ാം ക്ലാസ് വരെ അമ്മയോ അച്ഛനോ ആണ് ബിനുവിനെ സ്കൂളിൽ എത്തിച്ചിരുന്നത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇലക്ട്രിക് വീൽ ചെയർ ലഭിച്ചത്. അന്നു മുതലാണ് സ്വന്തമായി സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൂട്ടിന് സത്യജിത്തും. ഞാൻ ബിനുവിന്റെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ബിനുവിനെ ആദ്യം കാണുന്നത് അപ്പുറത്ത് ഹൈസ്കൂളിൽ സ്റ്റുഡൻ്റായിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ ഒറ്റയ്ക്ക് റോഡിലായിട്ട് ഈ സൈക്കിൾ ഉരുട്ടി പോകുമ്പോൾ ഒരു പെട്ടെന്നൊരു ചങ്കിടിപ്പാണ്. ബാക്കിയുള്ളവർ, ഇവൻ കറക്റ്റായിട്ട് ഓടിച്ചു പോയാലും ബാക്കിയുള്ളവർ ഇവൻ്റെ എന്നെ വണ്ടി തട്ടുവോ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. നമ്മൾ ബിനു എങ്ങനെയാ ഈ വണ്ടി ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങുന്നത്, ബാക്കിയുള്ളവർ അതിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഒരു നമ്മൾ പുറത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോറി കാണാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കുട്ടി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതി അഡ്മിറേഷനാണ് തോന്നിയത്. അപ്പോൾ അത് ബിനു നന്നായിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ദിവസവും മിക്കവാറും വലിയ ആബ്സെൻ്റ് ഇല്ലാതെ ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് നല്ല കാര്യമാണ് അല്ലേ. സ്കൂളിലേക്കുള്ള യാത്രയിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനടുത്താണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. വീട്ടിൽ നിന്ന് ബിനു ഇലക്ട്രിക് വീൽ ചെയറിലും സത്യജിത്ത് സൈക്കിളിലും ഇവിടെ എത്തും. തുടർന്ന് വീൽ ചെയറിന്റെ ഹാൻഡിലിൽ പിടിച്ച് സത്യജിത്ത് സൈക്കിൾ ചവിട്ടും. ഇതാണ് പതിവ് കാഴ്ച. 1-ാം നിലയിലുള്ള ക്ലാസ്സിലേക്ക് ബിനുവിനെ എടുത്തു കയറ്റിയതും സത്യജിത്താണ്. ക്ലാസ്സിൽ സാധാരണ വീൽ ചെയറാണ് ഉപയോഗിക്കുന്നത്. +2 ശേഷം ഒന്നിച്ചു പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തങ്ങളുടെ സൗഹൃദത്തിന് മാറ്റമുണ്ടാകില്ലെന്നാണ് ഇരുവരും പറയുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്ത് തന്നെയാണ് സത്യജിത്ത്. ഈ സൗഹൃദം എന്നും നിലനിൽക്കണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. പിന്നെ എന്നെ എല്ലാ കാര്യത്തിനും ഒട്ടുമിക്ക കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്നതും സത്യജിത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ വാല്യൂ കൊടുക്കുന്നതും സൗഹൃദത്തിന് തന്നെയാണ്.